Powervision Channel in the guest room, Heart to Hearts. എന്നതായ ഈ പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ പേരൻസ് ബന്ധപ്പെട്ടതായ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. അടുത്ത സമയത്താണ് ഞങ്ങൾ കൂടുതൽ അടുക്കുവാനും പരിചയപ്പെടുവാനും ബന്ധപ്പെടുവാനും ഒക്കെ സാധിച്ചു. അദ്ദേഹം ഈ ലോകപ്രകാരമുള്ളതായ ജീവിതത്തിൽ ബിസിയായി ജോലിയും കുടുംബവും മറ്റുമായി മുൻപോട്ട് പോകുമ്പോൾ സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യുവജനങ്ങളുമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം വളരെ സൗമ്യമായ രീതിയിൽ പേഴ്സൺ ടു പേഴ്സൺ സോ ടു സ്പീക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനൊരാഗ്രഹമുണ്ടായി. അതിനുവേണ്ടി ദൈവം നല്ല കുറേ സഹപ്രവർത്തകരെ കൊടുത്തു. ആ മിനിസ്റ്ററുടെ പേരാണ് ടിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായ ഈ മിനിസ്ട്രിയുടെ ആദ്യമായി ദൈവം ഹൃദയത്തിൽ കൊടുത്തതായ ദർശനം ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എബ്രഹാം ഫിലിപ്പോസ് സ്നേഹപൂർവ്വം ധാരാളം ആളുകൾ ഫിൽജി എന്ന് വിളിക്കുന്നതായ ആളിൻ്റെ ഹൃദയത്തിലാണ്. സാറ് കുടുംബത്തെക്കുറിച്ച് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ടിനെക്കുറിച്ച് എങ്ങനെ ഈ മിനിസ്ട്രിയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുടെ കണ്ണിലോട്ട് നോക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറയണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴേ ഞാനങ്ങ് പറയാം. അതിനുവേണ്ടി അതുകൊണ്ട് മെൻ്റലി ഒരുങ്ങാൻ സാധിക്കും. ധാരാളം സന്ദർഭങ്ങളിൽ ദൈവവുമായി ഹൃദ്യമായി ഇടപെടുവാൻ ഉള്ളതായ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ചില സന്ദർഭം അത്ര പ്ലസൻ്റ് ആയിരുന്നില്ലായിരിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളുണ്ട് ജീവിതത്തൊരിക്കലും മറക്കുവാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ. ഞാനതിനെ വിളിക്കുന്നത് എൻകൗണ്ടർ എന്നാണ് വിളിക്കുന്നത്. ഇച്ചിരി വേദനയോ പ്രയാസമോ എല്ലാം പീച്ചസ് ആൻഡ് ക്രീം ആയിരിക്കത്തില്ല, ഒക്കെ ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ എൻകൗണ്ടർ വിത്ത് ഗോഡ് ഞങ്ങളുടെ പ്രേക്ഷകരോട് വിശദമായി ഒരു 15-16 മിനിറ്റ് ചിലപ്പം കാണും. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നോക്കി അവരുടെ കണ്ണിൽ നോക്കി ഹൃദയങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ ചില മിനിറ്റ് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് യുവർ ഫാമിലി ആൻഡ് ദ മിനിസ്ട്രി. Then please speak to our audience. ദൈവത്തിന് മഹത്വം. പ്രിയ മാത്യു സാറുമായിട്ട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ എങ്കിലും ഇങ്ങനെ ഒരു അവസരത്തിൽ കാണുവാനും മുഖാമുഖം കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുവാനും മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ് സാറുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനൊക്കെയുള്ള സാധ്യത ഉണ്ടായത്. പിന്നീടാണ് ഞങ്ങൾക്ക് ഒരു ബന്ധമുണ്ടെന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചത്. ദൈവം ഇങ്ങനെ തന്ന അവസരത്തിനായി സ്തോത്രം. എൻ്റെ പേര് എബ്രഹാം ഫിലിപ്പോസ്. സ്നേഹിതരൊക്കെ എന്നെ ഫിൽജി, എൻ്റെ വീട്ടിലും അങ്ങനെയാണ് വിളിപ്പേരുള്ളത്. അതാണ് കൂടുതൽ ആൾക്കാർ അറിയുന്നത്. ഞാൻ വിവാഹിതനായ എൻ്റെ വൈഫിൻ്റെ പേര് ആനി എബ്രഹാം എന്നാണ്. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് ദോഹയിലായിരുന്നു. വൈഫ് ഖത്തർ എയർവേസിൽ ജോലി ചെയ്യുകയായിരുന്നു വർഷങ്ങളോളം. ഇപ്പോൾ ഞങ്ങളെ ജോലിയൊക്കെ മതിയാക്കി ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് മുളക്കുഴ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ട്രിവാൻഡ്രത്തായിരുന്നു 23 വർഷത്തോളം താമസിച്ചിരുന്നത്. ഒരു റിട്ടയർമെൻ്റ് ലൈഫിന് വേണ്ടി ഞങ്ങളുടെ കുടുംബ വീട്ടിലോട്ട് വന്ന് ഞങ്ങളിപ്പോൾ മുളക്കുഴ താമസിക്കുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ജിബിൻ എബ്രഹാം, അവനെ യു കെയിൽ നിന്ന് MS എടുത്തതിന് ശേഷം മസ്കറ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവൻ്റെ വൈഫിൻ്റെ പേര് ഷാലൂം. അവർക്ക് 2 മക്കളുണ്ട്, സാൻഷ്യ, ഇളയ കുഞ്ഞിൻ്റെ പേര് ഹാനിയൽ. മകള് ജെറിൻ എൽസ എബ്രഹാം, വിവാഹം കഴിച്ചിരിക്കുന്ന റിജോ അലക്സ് കോഷി. അവർ രണ്ടുപേരും IT എഞ്ചിനീയേഴ്സാണ്. അവർ ഡോഹയിലുള്ള എൻ്റെ സണിലോ ഡോഹയിലെ ഹോസ്പിറ്റലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ IT എഞ്ചിനീയറാണ്. മകൾ അവിടുത്തെ സ്കൂളിലെ ടീച്ചറാണ്. ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും ഇപ്പം വീട്ടിലുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മുടെ മധ്യതിരുവാങ്കൂറിലെ ഒരു സ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. ഞാൻ എൻ്റെ 12-ാമത്തെ വയസ്സിലാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചത്. അതിനു മുമ്പേ ഞങ്ങളുടെ കുടുംബം കൂടെ കൂടി പണിതപ്പെട്ട മുളക്കഴയുള്ള മർത്തോമാ പള്ളിയിൽ വളരെ ഭക്തിയോടും ദൈവമാർഗത്തിലും, പ്രിയ സാറിനൊക്കെ അറിയാവുന്ന പോലെ അവിടെ എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠനാണ്
ഞങ്ങൾ വിശ്വാസത്തിൽ വരുമ്പോൾ അവിടുത്തെ ട്രസ്റ്റി ആയിരുന്നു, അതുപോലെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. ഞാൻ അവിടെ സൺഡേ സ്കൂൾ പഠിച്ചത്. എന്നാൽ എനിക്കുണ്ടായ ഒരു രോഗം അവസ്ഥയിൽ പി വി എബ്രഹാം എന്ന് പറയുന്ന, അതായത് നമ്മുടെ സയൺ സിംഗേഴ്സിൻ്റെ ഒക്കെ പിതാവും മാതാവും വീട്ടിൽ വന്ന് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊരു മർത്തോമാ സഭയിലുള്ള വ്യക്തികളാണ്. പക്ഷെ ഇവർ വീട്ടിൽ വന്നിട്ട് 3 ദിവസം മരുന്ന്, അന്ന് കഷായം അതൊക്കെയാണ് നമ്മുടെ നാടൻ ചികിത്സ, അതെല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് പറഞ്ഞു ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടണമെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ കിട്ടും, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുന്നു. വലിയ മുൻപരിചയങ്ങളൊന്നും ഇല്ലാത്ത ആൾ അവർ വന്ന് 3 ദിവസം പ്രാർത്ഥിക്കുന്നു, എനിക്ക് സൗഖ്യമുണ്ടാകുന്നു. ഞങ്ങളെ അങ്ങനെയാണ്, ഞങ്ങളുടെ വീടിനടുത്താണ് പെന്തക്കോസ്തിൻ്റെ ആരംഭം ഉണ്ടായ സ്ഥലം, മുളക്കഴ മോൺസിയോ എന്ന് പറയുന്ന കുക്ക് സാഹിബൊക്കെ. എനിക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. ഞങ്ങളെ അവിടോട്ട് വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ ചർച്ചിൽ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങളെ വിശ്വാസമാർഗത്തിലേക്ക് പെതുക്കെ പെതുക്കെ വരികയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എനിക്കൊരു സത്യമാണ് അറിയാൻ, എൻ്റെ അമ്മ ചെറുപ്പത്തിലെ വിശ്വാസത്തിൽ വന്ന ആളാണ്. കേട്ടിട്ടുണ്ടാകും ഈ എഡി ഖാൻ എന്നൊക്കെ പറഞ്ഞ പഴയകാലത്തെ ഒരു അമേരിക്കൻ സുവിശേഷകൻ, അഫ്ഗാനിസ്ഥാൻകാരൻ, ഇന്ത്യ വന്ന് സുവിശേഷം അറിയിച്ച കൂട്ടത്തിൽ എൻ്റെ വല്യപ്പച്ചന്മാരൊക്കെയാണ് അതിനുവേണ്ടി മുൻകൈ എടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ മാതാവ് ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അന്ന് വലിയ ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൊത്തം ആ കുടുംബത്തിൽ വിവാഹം കഴിച്ച ഐക്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ ചെറുപ്പത്തിലെ ഭക്തി മാർഗത്തിൽ അയച്ചു. ഒരിക്കൽ എനിക്ക് ഒരു സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അന്ന് പുരയിടങ്ങളൊക്കെ ഉള്ളത്, ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് കോളേജിൽ പോകാൻ വേണ്ടി ഞാൻ കുറച്ച് കൃഷി ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ നീ കൃഷി ചെയ്തു. അപ്പോൾ എനിക്ക് കുറേ വാഴയൊക്കെ ഞാൻ കൃഷി ചെയ്ത് കഴിഞ്ഞു, വളരെ ഫലമുണ്ടായപ്പോൾ അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ ഇനിയും കൃഷി ചെയ്യാന്നാണ്. അമ്മ പറഞ്ഞു ഇതോടെ അവസാനിക്കണം, നിന്നെ ഇതിനല്ല ഉദ്ദേശിക്കുന്നത്, സുവിശേഷത്തിന്. അമ്മ ആ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞു, ഒറ്റ പ്രാവശ്യം ഫലമുണ്ടായി പറഞ്ഞു ഇനി വേണ്ട, നിന്നെ ലക്ഷ്യം മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്മ വളരെ ഭക്തയായ ഒരു ടീച്ചറായിരുന്നു. എന്നെ സ്വാധീനിച്ച ലോകത്തിലെ ഏറ്റവും ഒരു വനിത സ്വാധീനിച്ചെന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ വാക്കുകളാണ് എന്നെ സുവിശേഷത്തിലേക്ക് നയിച്ചു. ഒറ്റ പ്രാവശ്യം നീ ചെയ്തു, നിനക്ക് ഒരു പാൻറ് ഷർട്ടൊക്കെ മേടിക്കാൻ. അന്ന് അമ്മയും ഫാദർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മയും ടീച്ചറായിരുന്നു. പക്ഷെ അന്ന് 100 രൂപ ശമ്പളം കിട്ടുന്ന ആള്. അപ്പൊ അതുകൊണ്ട് അമ്മ പറഞ്ഞു നീ ഇനിയും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ പടിക്കയിൽ നിന്ന് അമ്മ സ്കൂളിൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ അമ്മ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങൾ 4 പേരും എൻ്റെ ഒരു കസിനും വീട്ടിൽ നിന്ന് കോളേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ 5 പേരും എൻ്റെ ഫാദറിന്. അപ്പോൾ 6 പേർക്ക് പൊതി കെട്ടി എല്ലാം കൊടുത്തതിന് ശേഷം, വീട്ടിൽ ജോലിക്കാരുണ്ട് ഒരുപാട്, പുരയുടെ ഉള്ളതുകൊണ്ട് 7 ദിവസം ജോലിക്കാരുണ്ട്. വല്യപ്പച്ചനും വല്യപ്പച്ചനും വീട്ടിലുണ്ട്. ഇവരുടെ ആഹാരമൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ, എൻ്റെ ഓർമ്മയിലുള്ള അമ്മ, അമ്മ ഇപ്പം നിത്യതയിലാണ്, അമ്മ കോട്ടൺ സാരി ഉടുത്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തോടുള്ള വരമ്പത്തെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഓടുകയല്ല നടക്കുകയല്ലാത്ത രീതിയിൽ പോകും. അപ്പോൾ എനിക്കൊരു പഴയ സൈക്കിളുണ്ട്. ഞാൻ ആ സൈക്കിളിൽ ചെന്നിട്ട് അമ്മയുടെ അടുക്കൽ ചെന്നിട്ട് അന്ന് ഈ വട്ടപ്പട്ടമുള്ള 10 പൈസ കൊടുത്താൽ ഞങ്ങളുടെ പഠിക്കുന്ന ബസ്സിൽ കയറി അമ്മയുടെ സ്കൂളിൻ്റെ അവിടെ ഇറങ്ങാം. അപ്പം അമ്മ ഞാൻ പറയാം, അമ്മ എന്ത് പിശുക്കുക അമ്മേ, 10 പൈസ കൊടുത്ത അമ്മയ്ക്ക് അവിടെ ഇറങ്ങല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞെടാ കണക്ക് പഠിപ്പിക്കാൻ നിന്നെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 10 × 2 = 20, 20 × 5 1 രൂപ. ആ 1 രൂപ എനിക്ക് അടുത്താഴ്ച സോത്രാഴ്ച ഇടാം. അന്ന് ഈ കിഴുത്തയുള്ള ചെമ്പ് നാണയം സോത്രാഴ്ച ഇടുന്ന സമയത്താണ്. അമ്മ എന്നോട് പറഞ്ഞു ആ 1 രൂപ ഞാൻ സോത്രാഴ്ച, അവിടെ ആരും നോട്ടിടുന്നില്ല, ഞാൻ 1 രൂപ നോട്ട് സോത്രാഴ്ച ഇടുന്നുണ്ട്. കാരണം അറിയാമോ, ഈ 3-3.5 കിലോമീറ്റർ ഞാൻ ഡെയിലി നടന്നിട്ട് ആ പൈസ ഇവിടെ സേവ് ചെയ്ത്. അപ്പോൾ അത് എൻ്റെ ഹൃദയത്തിൽ. ഞാൻ പിന്നീട് 10,000,000 രൂപ ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്തു. ഞാൻ ദോഹയിൽ ഏകദേശം 15 വർഷം ജോലി ചെയ്തു, ദുബൈയിൽ ജോലി ചെയ്തു, അമേരിക്കയിൽ കുറച്ചുനാൾ ജോലി ചെയ്തു, ബ്രൂണയിൽ ജോലി ചെയ്തു. ഇവിടൊക്കെ ജോലി ചെയ്ത് ഞാൻ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതും അമ്മയുടെ 1 രൂപയുടെ അത്രയും വിലയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്ര സ്വാധീനം ചെലുത്തുവാൻ ഒരു അമ്മയ്ക്ക് മക്കളെ കഴിയുമെന്നുള്ളത് ഞാൻ ചെറുപ്പത്തിലേ പഠിക്കുകയുണ്ടായി. അത് ഞാൻ ചെറുപ്പത്തിലേ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതെ, അതെൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഞാൻ അടപ്പനങ്ങണ്ട കപ്പമാമുണ്ടിലെ ഈപ്പച്ചായന, അന്ന് ബ്രിട്ടീഷ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ഞാനും, ബ്രിട്ടീഷ് ബാങ്കിൽ ജോലി ചെയ്യുന്ന കെ എസ് ഫിലിപ്പ് എന്ന് പറയുന്ന കുമ്പനാട്ടിലുള്ള ഒരു അളിയുടെ അടുത്ത സമയത്ത് മരിച്ചു, ഇവർ രണ്ടും മരിച്ചു. ഞങ്ങൾ 3 പേരും കൂടാണ് ആദ്യം ICPF പ്രവർത്തനം ഡോഹയിൽ ആരംഭിക്കുന്നത്. ഇന്ന് വലിയൊരു യൂണിറ്റാണത്, ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ കേബിൾ ആൻഡ് വയർലെസ്സിലാണ് ആദ്യം ജോലി ചെയ്തത്. അവിടുന്ന് അത് നാഷണലൈസ് ചെയ്ത് ടെലിഫോൺസിലായിരുന്നു. ഒരു നല്ല ഒരുമാതിരിയുള്ള ജോലിയും, എൻ്റെ വൈഫിന് അവിടുത്തെ എയർലൈൻസിലെ ജോലിയും, എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുകയും ഒരു മാതിരി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം പോലീസ് എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു
അല്ല ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ വരണം, എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഞങ്ങളിവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുക. ഞാൻ വളരെ അന്ധപ്പെട്ടു പോയി. ഇപ്പം ഞാൻ പോലീസുകാരോട് ചോദിക്കാൻ നമുക്ക് ഉത്തരവില്ല. എനിക്ക് ഇപ്പം ഞാൻ ഒരു ആവശ്യത്തിന് വിളിച്ച പോലെ എന്നെ വിളിക്കുന്നത്, ഞാൻ പോലീസ് ഓഫീസിൽ ചെല്ലുന്നു, അവിടെ ഇരുന്ന് അപ്പോൾ ഓഫീസറെ കാണണം എന്ന് പറഞ്ഞു. ഒരു 3-സ്റ്റാർ ഓഫീസറെ കണ്ടു, ഇതെമ്പറഞ്ഞ് ഇരിക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളൊരു ജാമ്യക്കാരനെ കൊണ്ടുവന്നിട്ട് ഇനി ഇവിടുന്ന് പുറത്തു പോകാനൊക്കത്തുള്ളത്. എനിക്ക് മനസ്സിലാകുന്നില്ല ആദ്യം എന്താണെന്ന്. കുറേ അറബിയിലും ഇംഗ്ലീഷിലും ആയിട്ട് പറയുന്നത് പറഞ്ഞു നിങ്ങളെ ഇവിടെ ചെയ്ത ചില ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ചില റിപ്പോർട്ടുകളുണ്ട്. ഏത് വർഷമാണ് അത്? 1993. കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞാൻ എൻ്റെ ബ്രദർ ലോയെ വിളിച്ചു, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കൊണ്ട് അവിടെ വെച്ചു. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിട്ട് പറഞ്ഞു 7 ദിവസത്തിന് നിങ്ങൾക്ക് യു ഹാവ് ടു ലീവ് ദ കൺട്രി, സോ ഐ ഹാവ് ടു അഡ്ജസ്റ്റ് മെനി തിങ്സ്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ഇത് മേടിക്കണം, വൈഫിൻ്റെ ജോലി റിസൈൻ ചെയ്യണം, എൻ്റെ വാഹനമൊക്കെ വിൽക്കണം, എൻ്റെ ഫർണിച്ചേഴ്സൊക്കെ ഡിസ്പോസ് ചെയ്യണം. ഇതെല്ലാം 7 ദിവസത്തിന് എങ്ങനെയൊക്കെ സംഭവിച്ച് ഞങ്ങൾ തിരിച്ച്. യു ഡിഡ്? അല്ലാതെ അവിടെ പിന്നീട് അവിടെ ഒരു നമുക്കൊരു അപ്പീലിൻ്റെ ഒരു സംഭവമില്ല അവിടെ. അങ്ങനെ ഞാൻ അവിടുന്ന് പോരുകയുണ്ടായി. അങ്ങനെ പക്ഷേ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എന്നോട് ദൈവം ഇടപെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഒരു പുരുഷായുസ് അവിടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് 77-ലൊക്കെയാണ്, 76-ലൊക്കെയാണ്. അത് നമ്മുടെ ഒഴിമണ്ണിലുള്ള കെ എബ്രഹാം എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ അന്ന് സ്വാതന്ത്ര്യമൊന്നുമില്ല. അത് ബൈബിൾ പൊതിഞ്ഞു കൊണ്ടുപോകണം, ചെരുപ്പൂടെ പൊതിഞ്ഞ് നമ്മൾ അകത്ത് കൊണ്ടുപോയ ആരാധന നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആരാധന നടന്നു വരികയാണ്. പിന്നീട് ഞങ്ങളൊരു കോമൺ പ്ലേസ് ഒന്നുമില്ല, വീടുകളിൽ മാറി മാറി ആരാധിക്കുമ്പോഴാണ് ഒരിക്കൽ ഞങ്ങളുടെ സഭ അങ്ങ് നിന്നുപോയി. അതിന് കാരണം അന്നുണ്ടായിരുന്ന പാസ്റ്റർക്ക് ഒരു പ്രശ്നമുണ്ടായി, അദ്ദേഹം മാറേണ്ടി വന്നു. പിന്നീട് പാസ്റ്ററും ഇല്ല, 8 വിശ്വാസികളെ മാത്രമേ ഞങ്ങൾ അവസാനമുണ്ട്. അവസാനമുള്ള 8 വിശ്വാസികൾ കൂടിയിട്ട് ഒരു വീട്ടിൽ കൂടിയിട്ട് തീരുമാനിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്, നമുക്ക് മറ്റൊരു സഭയിൽ ലയിക്കാം, ഒരു സഭയായിട്ട് ഇനിയും പ്രവർത്തിക്കേണ്ട. പക്ഷേ ഞാനന്ന് ഞാനും എൻ്റെ ബ്രദർ ലോയും കൂടെ പറഞ്ഞു വേണ്ട, നമുക്ക് തന്നെ പ്രവർത്തിച്ചാൽ എന്താ പ്രശ്നം, നമുക്ക് സുവിശേഷീകരണം ഇവിടെയും പറ്റുമല്ലോ. സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ എ പൂർ മാൻ ടെല്ലിങ് അനദർ മാൻ വേർ ദ ബ്രെഡ് ഈസ് അവൈലബിൾ, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ബീഡി പഠിച്ചെന്നോ നമ്മൾ മറ്റൊരു കാര്യം ചെയ്തു എന്നുള്ളതും അല്ലല്ലോ എന്നെ സ്വീ. ഞങ്ങളന്ന് ആരംഭിച്ച ആ പ്രവർത്തനം 2 ആഴ്ച സഭ നിന്നുപോയെങ്കിലും പിന്നീട് അത് റിവൈവ് ചെയ്ത് ഞാൻ പോരുമ്പോൾ 100-ഓളം പേർ അവിടെ സഭായോഗത്തിന് ആരാധിക്കുന്നുണ്ട്. ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സഭകളിൽ ഒന്നാണത്. 450 മലയാളികളുടെ തന്നെയുള്ള സ്വന്തം സ്ഥലം, സ്വന്തം സഭകള്, ഹിന്ദിയിലെ തമിഴിലെ ഒക്കെയുള്ള സഭ കൂട്ടായ്മയുള്ള വലിയ പ്രവർത്തനമായിട്ടത് മാറി. അവിടെ ഒഫീഷ്യൽ ചർച്ചായി, ഒഫീഷ്യൽ സ്ഥലമായി, ഒഫീഷ്യൽ പാസ്റ്ററെ ഗവൺമെൻറ് വീസായി കിട്ടി. ഞാൻ അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ പോയത്. കാരണം പോലീസ് പിടിച്ചു വിട്ട ആളായത് കൊണ്ട് ചെല്ലാനുള്ള ഒരു 2 ഒക്ടോബർ ഞങ്ങൾ തിരിച്ചു പോരുന്നത്. 20 വർഷത്തിന് ശേഷം ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഞാൻ ആലോചിക്കണം. എൻ്റെ മകൻ എൻ്റെ സണിലോയ്ക്ക് ഒരു ഇൻ്റർവ്യൂ, പുള്ളി ഇവിടെ ഇവിടെ വിപ്രോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ആപ്ലിക്കേഷൻ ഒരു ട്രാവൽ ഏജൻസി കൊടുക്കുന്നു. അവർ ഖത്തറിൽ നിന്നൊരു അവിടുത്തെ ഹോസ്പിറ്റലുകാർ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന് സർവ ഒരു രൂപ പോലും ചിലവില്ലാതെ അവിടുത്തെ ഐ ടി എഞ്ചിനീയറായിട്ട് കൊണ്ടുപോകും. 20 വർഷത്തിന് ശേഷം 1 ഒക്ടോബർ 2 ദൈവം അവിടെ അവനെ കൊണ്ടുപോയി. എൻ്റെ മകളെയും അവർ ഫാമിലി വിസ വിത്ത് പാക്കേജാണ് അവളെ കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ദോഹയ്ക്ക് പോകുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം പിന്നെ പോലീസ് കാവലിലാണ് പിന്നെ ആരാധന. അത്ര വിപുലമായി സ്വന്തം സ്ഥലങ്ങൾ എല്ലാ സഭകൾക്കുമായി. ഞാൻ അത് കണ്ട് അവിടെ മുട്ടുകുത്തി ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. കാരണം ഞങ്ങൾ അന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഡെസേർട്ടിൽ പോയി ഞങ്ങൾ സുഹൃത്തുക്കൾ കൂടിയിരുന്ന് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഈ പ്രദേശങ്ങളിൽ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ദോഹയിൽ വെച്ച് ICPF പ്രവർത്തനം ആരംഭിച്ചു. ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനത്തിന് ഒരു റിവൈവൽ ഉണ്ടാക്കുവാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ദുബായിൽ പോയി കുറച്ച് നാൾ ജോലി ചെയ്തു. അവിടെയും ICPF പ്രവർത്തനം അന്ന് ആരംഭിച്ചു ആദ്യമായിട്ട്. അന്ന് ഞാനൊരു മ്യൂസിക്കൽ കോൺസേർട്ട് നടത്തി, അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ദുബായിലെ. ഇപ്പോൾ ഏകദേശം 25 വർഷത്തിന് ശേഷം ഈ ലോക്ക്ഡൗണിൽ, അതിന് മുമ്പേ അവിടുത്തെ ആദ്യത്തെ VBS നടത്തുവാൻ തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചത്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്ന് അവിടെ ആരംഭിച്ചു. അതിനുശേഷം ഞാൻ USA പോയി. പിന്നീട് ഞാനിങ്ങ് നാട്ടിൽ വന്ന് ബ്രൂണയിലൊക്കെ പോയി. അപ്പം ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ ബ്രൂണയിൽ അതിനുശേഷം ഒന്നുകൂടെ പോയി, അമേരിക്കയിൽ ശേഷം ബ്രൂണയിൽ പോയി. ബ്രൂണയിൽ പോയപ്പോൾ എനിക്ക് അവിടെ ചെന്ന് ചിക്കൻ പോക്സ് പിടിച്ചു. വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് അമ്മ ഇവിടെ മരിക്കുന്നു. ഓ,
അപ്പൊ ദൈവം എന്നോട് രാത്രി സംസാരിച്ചു, ഇനി നീ ഒരു രാജ്യത്തും പോകണ്ട, പടിഞ്ഞാറും കിഴക്കും ഒക്കെ നീ പോയി, മിഡിലും ഒക്കെ പോയി, ദൈവത്തിന് നിന്നെ കൊണ്ട് ഒരു ദശ. എൻ്റെ അമ്മ പ്രാർത്ഥിച്ച് എന്നെ സമർപ്പിച്ചിരുന്നു എന്നുള്ള ആ ചലഞ്ച് എൻ്റെ ഹൃദയത്തിൽ വീണ്ടും വന്നു. അന്ന് വന്ന് ഞാൻ ICPF ഫുൾ ടൈം സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തു, കേരളത്തിൻ്റെ ചുമതല പ്രവർത്തിച്ചു, തമിഴ്നാടിൻ്റെ ചുമതല പ്രവർത്തിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങളെ മൂന്നാല് പേര് എപ്പോഴും ഒരുമിച്ച് യാത്ര ചെയ്യും, ഡൽഹി ക്യാമ്പ്, ഹൈദരാബാദ് ക്യാമ്പ് ഒക്കെ യാത്ര ചെയ്യും. ഫിൽജി, ഈ അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കുള്ളതായ, സോറി ടു ഇന്ററപ്റ്റ്, അമ്മമാരുടെ പ്രാർത്ഥനയ്ക്കുള്ളതായ ഇത്രയും ശക്തിയുടെ രഹസ്യം എന്തോ? അവർ നമ്മളെ ഈ ഭൂമിയിലേക്ക് പ്രസവിച്ച് വളർത്തിക്കൊണ്ടു വന്നു എന്നുള്ളതാണോ അതോ? നല്ലൊരു ആപ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഈ ചോദ്യം ഇങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിലോടി വന്നത്. ഞാൻ ഒരു 10 വർഷം മുമ്പ് പുനലൂരുള്ള അവിടുത്തെ ഒരു സഭയിലെ ഒരു യൂത്ത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ പോയി. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് എടുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ ചർച്ചിൽ നേരത്തെ ഇരുന്ന പാസ്റ്ററാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെയാണ്, ഫിൽജി ആണ് എന്നെ ആദ്യം ദോഹയ്ക്ക് കൊണ്ടുപോകുന്നത്. അന്ന് എയർ ഇന്ത്യക്ക് 15,000 രൂപ ടിക്കറ്റ് വേണം, എനിക്കൊരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം ടിക്കറ്റ് എടുത്ത് എന്നെ ആദ്യം ദോഹയിൽ കൊണ്ടുപോയി. അത് നിമിത്തം എനിക്ക് ഒരുപാട് നന്മകളൊക്കെ ഉണ്ടായതിന് ശേഷം പറയുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മാതൃസഭയിൽ ഞാൻ പാസ്റ്ററായിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്നോടൊരിക്കലൊരു കഥ പറഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ച് മുലയൂട്ടുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുലയൂട്ടിയിരുന്നത്, സ്തോത്രം പറഞ്ഞിട്ട് മുലയൂട്ടും, ഇവനൊരു സുവിശേഷകനാകണം, ഇവളൊരു കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണം എന്ന് പറയുമായിരുന്നു. ഞാൻ കരഞ്ഞുപോയി അവിടെ. അമ്മമാര് കേൾക്കുന്നുണ്ടോ? അമ്മമാര് കേൾക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിൽ ജനിച്ചു വളർന്നാലും വളർത്തപ്പെട്ടാലും നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഞാൻ അതിന് പിന്നീട് അന്ന് അവിടെ ഞാൻ പ്രസംഗിക്കാൻ കൊണ്ടുപോയ പ്രസംഗം ഞാൻ പ്രസംഗിച്ചില്ല, ഞാൻ പിന്നീട് മർക്കോസിൻ്റെ പറ്റി അവിടെ പ്രസംഗിച്ചത്. അപ്പോസ്തലൻ പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ശിഷ്യന്മാരെ ജയിലിൽ കിടക്കുമ്പോൾ മർക്കോസിൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു, അവർ കൂടി വന്നിരുന്ന് ഒരു ലേഡീസ് മീറ്റിംഗ് നടത്തുകയാണ്, അവർ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് പത്രോസിനെ ജയിലിൽ നിന്ന് വിടുന്നത്. ആ മർക്കോസിനെ പത്രോസ് പൗലോസ് തള്ളിക്കളഞ്ഞു, സെക്കൻഡ് ജേണി പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞാണ്. പക്ഷെ അവനെ കൊണ്ടാണ് ആദ്യ സുവിശേഷം എഴുതിച്ചത്. അത് അതിന്റെ റെഫറലാണ് മർക്കോസ് മത്തായും ലൂക്കോസും സുവിശേഷം എഴുതിയെന്നാണ് തിയോളജിയൻസ് അവകാശപ്പെടുന്നത്. പിന്നെ അദ്ദേഹം പിന്നീട് പത്രോസ് പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്, ഇനി പ്രിയ പുത്രനായ പ്രയോജനമുള്ളവനാണ്. ഇനി പൗലോസും പറയുന്നുണ്ട്, 2 തിമോത്തിയോസ് 4:11 പറയുന്നത് എന്താണ്, അവൻ എനിക്ക് പ്രയോജനമുള്ളവനായ, എന്ന് വെച്ചാൽ പ്രയോജനമില്ലെന്നും പറഞ്ഞാൽ ഒരിക്കൽ സെക്കൻഡ് മിഷനറി ജേണി കൊണ്ടുപോകാത്തവനെ പ്രാർത്ഥിക്കുന്ന അമ്മ നിമിത്തം ഉപയോഗമുള്ളവനാക്കി തീർന്നു. ഈ ഒരു ചിന്തകളിൽ നിന്നാണ് ഞങ്ങള് തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പ്രവർത്തനത്തിലോട്ടുകൂടെ വരവാനിടയത്. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മള് ജനങ്ങളെ മുഴുവൻ ഉണർത്തുന്ന കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. കൺവെൻഷനിൽ കുഞ്ഞുങ്ങളോടൊന്നും ഇടപെടുന്നില്ല, സൺഡേ സ്കൂളിൽ എങ്ങനെയും സിലബസ് തീർക്കാനുള്ള അരമണിക്കൂറുള്ള വെപ്രാളമാണ്. പക്ഷെ ഇവന് യഥാർത്ഥമായി യേശുവിനെ ഹൃദയം കൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനുള്ള സാഹചര്യം നാം ഒരുക്കി കൊടുക്കുന്നില്ല. അവിടെ നിന്നാണ് തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളുടെ ചിന്ത കൂവാനിടയായിത്തരുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടെത്തണമെന്നും അവരുടെ ലെവലിൽ അവരോട് സംസാരിക്കണമെന്നും അവരുടെ ഭാഷയിൽ അവരോട് ഇടപെടണമെന്നും. നമ്മളെ ഈ സഭാ ഹോളുകളിൽ ഏറ്റവും കൂടുതൽ പാ കീറിയിരിക്കുന്ന സ്ഥലം കുഞ്ഞുങ്ങളിരിക്കുന്ന, അവർക്ക് പ്ലാസ്റ്റിക്കിനോട് അലർജി ഉണ്ടായിട്ടില്ല, കാരണം ഇവിടെ പറയുന്ന പലതും അവർക്ക് മനസ്സിലാകുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിലെ കലശം ഒഴിക്കുന്ന കാര്യം പറയുമ്പോൾ ഇവന് ഇതെന്തൊരു ദ്രോഹമാണെന്നാണ് ഇവർ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് 5 പ്രധാനപ്പെട്ട മേഖലകൾ ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഒന്ന് ഫാമിലി. കുടുംബങ്ങൾ ആദ്യം രൂപപ്പെടേണ്ട ഫാമിലിയിൽ, അവരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കണം. അതിനാണ് ഞങ്ങൾ ചിൽഡ്രൻസ് ഫസ്റ്റ് എന്ന് പറയുന്ന VBS പ്രോഗ്രാം ഉണ്ട്. അവർക്ക് രക്ഷിക്കപ്പെടാനുള്ള അവസരം അവിടെ VBSൽ ഉണ്ടാകുന്നുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. 3rd, പ്രീമാരിറ്റൽ, വിവാഹം എന്തിനാണെന്ന് അറിയാതെ വിവാഹത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടക്കുന്നു. വിവാഹമോചനം നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഇടയിലും ഒക്കെ ഉണ്ടാകുന്നതിന് കാരണം, അതിന് എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് പലപ്പോഴും ആൺകുട്ടികൾക്ക് അറിയത്തില്ല, പെൺകുട്ടികൾ പിന്നെയും മെച്ചൂരിറ്റിയിലുണ്ട്. അങ്ങനെ അതുകൊണ്ട് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ക്യാമ്പ്, യൂത്ത് ക്യാമ്പുകൾ, നമ്മളെ ചർച്ചുകളിൽ കിട്ടാത്ത പലതും യൂത്ത് ക്യാമ്പുകളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലുള്ള ബഹുവിധ, അതായത് ഫാമിലി കോൺഫറൻസുകളെ
പേരൻറ്റിങ് പേരൻറ്റിങ് ഞങ്ങളുടെ ഒരു പ്രത്യേക ഡിവിഷനാണ്. എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്? പലപ്പോഴും നമുക്കറിയാം, ഒരു സ്കൂട്ടർ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം, 3 മാസം ട്രെയിനിങ് എടുക്കണം. പക്ഷെ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഒരു കുടുംബജീവിതത്തിലേക്ക് കയറുന്നതൊക്കെയാണ് പ്രശ്നങ്ങളിലേക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ കുഞ്ഞുങ്ങളോടും ഒക്കെ ഇടപെടാനുണ്ട്. മാത്രമല്ല, ഞങ്ങളിപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ സിലബസ് ഞങ്ങൾ 2007 പ്രസിദ്ധീകരിച്ചു സ്വന്തം. അത് നമ്മുടെ ആ രീതിയിലുള്ള ഫണ്ട് ഉണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങളൊക്കെ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് 700,000 രൂപ മുടക്കി 16,000 കുട്ടികൾക്ക് വേണ്ടി ഒരു സിലബസ് ഇറക്കി. അന്ന് ഞങ്ങൾക്ക് 25,000 കുട്ടികളെ ദൈവം ദാനമായി ചെയ്തു. പിന്നീടുള്ള വർഷങ്ങളിൽ അത് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഒരു വർഷം സിലബസ് 100,000 കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇന്ത്യയിലെ 7 ഭാഷയിൽ, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, ഒറിയ മുതലായ 7 ഭാഷകളിൽ സിലബസ് ഇറക്കുകയും വടക്കേ ഇന്ത്യയിലെ യൂത്ത്സിന് വേണ്ടി ട്രെയിനിങ് നടത്തി അവരെക്കൊണ്ട് BBS അവിടെ നടത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള നമ്മുടെ ബൈബിൾ സ്കൂളുകളിലെ കുട്ടികളെ, ഹിന്ദി കുട്ടികളെ കൊണ്ട് അവരെ ട്രെയിൻ ചെയ്യിച്ച് അവരെ കൂടെ കർത്താവിൻ്റെ വേലയ്ക്ക് അവിടുത്തേക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിൽ 7 ലാംഗ്വേജുകളിലായിട്ട് 100,000 കുട്ടികളെ ഒരു വർഷം കാണുന്നുണ്ട്. ഷീമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതായ പ്രസ്ഥാനം എന്ന് പറയാമെങ്കിൽ, അല്ലെ, മിനിസ്ട്രി എന്ന് പറയാനുള്ള മൂവ്മെന്റ് എന്നാ ഞങ്ങൾ അതിനെ പറയാം. മിനിസ്ട്രി എന്ന് ഞാൻ പറയാം, മൂവ്മെന്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്ക് വളരെ ഡിയറും ഫെമിലിയറും ആ, കാരണം ബെഥനി അക്കാഡമിയിൽ കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം പ്ലസ് സൺഡേ ആരാധന ഞങ്ങളുടെ ചാപ്പലിൽ, നിങ്ങളുടെയെന്ന് ഞാൻ പറയുമ്പം ടിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതായ സഹോദരന്മാർ, ചെറുപ്പക്കാർ, മലയാളം അറിയാം, ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, കുട്ടികളെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഈ സഹോദരന്മാർ വന്ന് നല്ല മീറ്റിംഗ് നടത്തുകയും, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങൾ അവർ വന്ന് ദൈവദാസനം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ സാധിച്ചു, നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ മിനിസ്ട്രിയെക്കുറിച്ച് പ്രത്യേകിച്ച് സത്യത്തിൽ നമ്മൾ വലിയ ബ്രോഡ്കാസ്റ്റിംഗ് നടത്തേണ്ട കാര്യമില്ല. ആ ദർശനം എബ്രഹാം ഫിലിപ്പോസിന് ദൈവം തന്നതിൽ എനിക്ക് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെയുള്ളതായ പ്രവർത്തകരെ, ജോലിക്കാരല്ലല്ലോ അവർ, പ്രവർത്തകരാണല്ലോ, അവരെ ട്രെയിൻ ചെയ്തെടുത്തതിൽ അഭിനന്ദനം അറിയിക്കുന്നു. ഞങ്ങളതിൻ്റെ നന്മ അനുഭവിക്കുന്നവരാണ്. ഞങ്ങളൊരു പ്രത്യേക ബ്രീഡ് പോലാണ് ഞങ്ങളവരെ കണക്കാക്കിയത്. ബ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വേർപെട്ട സഭകളിലെ ഒരു മീറ്റിംഗ് നടത്തിയാൽ 10-30 ഓഡിയൻസിനേക്കാൾ കൂടുതൽ പേര് സ്റ്റേജിലിരിക്കുന്ന, ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിലും ഞങ്ങൾ പറയുന്ന ആരും സ്റ്റേജിലിരിക്കാൻ പാടില്ല. നിങ്ങളൊരു മിനിസ്ട്രിക്ക് പോയി ഞങ്ങളുടെ ഈ സ്റ്റാഫിനെയൊക്കെ, ഞങ്ങളുടെ സ്റ്റാഫില്ല, ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകർ, ഞങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ പറയണ്ടേ, നിങ്ങളൊരു ചർച്ച ചെയ്യുന്നു, 1 രൂപ നിങ്ങൾക്കൊരു മിനിസ്ട്രിക്ക് ഗിഫ്റ്റ് തന്നാലും ഇല്ലേലും നിങ്ങൾ അവിടെ നിൽക്കരുത്. ദൈവമാണ് നമ്മളെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 20 വർഷം ആദ്യത്തെ ഫ്രണ്ട് ചെയ്യാൻ നേരത്തെ ഞങ്ങളുടെ കയ്യിൽ 1,000 രൂപ മിനിമം ബാലൻസ് ഇല്ല ബാങ്കിൽ. പക്ഷേ അന്ന് ഒരാൾ ഒരു 1,00,000 രൂപയുടെ ഒരു ചെക്ക് ഞങ്ങൾക്ക് തന്നു. ഒന്ന് ഞാനിവിടെ കുറച്ച് എൻ്റെ ഒരു പിതൃസ്വത്ത് വിറ്റതിൽ ഒരു കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടാണ് ആദ്യത്തെ 7,00,000 രൂപയുടെ പ്രിന്റിങ് അടങ്ങുന്നത്. പിന്നീട് ദൈവം ഓരോ വർഷവും അങ്ങനെ. ദൈവമക്കൾ ഇന്ന് പ്രത്യേകിച്ച് വിശ്വാസ ലോകത്തിൽ ഈ സാക്ഷ്യം, ഈ പേഴ്സണൽ സാക്ഷ്യം, ഈ മിനിസ്ട്രി സാക്ഷ്യം കേൾക്കുന്നുണ്ട്. അവര് ദൈവ സ്നേഹത്തിൻ്റെ പ്രേരണയാൽ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ഈ മിനിസ്ട്രിയോട് പ്രതികരിക്കുവാൻ, സഹകരിക്കുവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജനറൽ ആയിട്ടുള്ളൊരു അഡ്രസ് പറയാമോ? എങ്ങനെ ഈ മിനിസ്ട്രിയുടെ പേരിൽ പേര് പറഞ്ഞ പോസ്റ്റ് ഓഫീസുകൾ അറിയോ? തിരുവല്ലയിലുള്ള കുറ്റപ്പുഴയാണ് പോസ്റ്റ് ഓഫീസ്. ഓക്കെ, കുറ്റപ്പുഴയുള്ള പോസ്റ്റ് ഓഫീസിലെ തിരുവല്ല തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടപ്പുഴ PO, ഒരു ബോക്സ്, പോസ്റ്റ് ബോക്സും ഉണ്ട്, അവിടെ അയച്ചാൽ മതി, അവിടെ എത്തും. ഓക്കെ, അപ്പം ആളുകൾക്ക് ബന്ധപ്പെടണമെങ്കിൽ ബന്ധപ്പെടാൻ സാധിക്കും. ബട്ട് മോർ ദാൻ ദാറ്റ്, ഈ സമയത്ത്, ഈ പ്രത്യേകമായ സമയത്ത് യുവജനങ്ങൾ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നറിയാൻ പാടില്ലാതെ വലയുന്നതായ ഈ സമയത്ത് ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ധൈര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ബെഥനി അക്കാഡമി അതിൻ്റെ ഒരു ഉപഭോക്താവെന്ന് പറയാമോ, ഞങ്ങളതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നവരാണ്. നല്ല മിനിസ്ട്രി, നല്ല സാക്ഷ്യമുള്ളവർ, അതിന് നേതൃത്വം കൊടുക്കാൻ എലക്ട് ചെയ്തതല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ ദൈവദാസന് ഈ ചാനലിൽ വന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് അല്പസമയം സംസാരിക്കുവാൻ സന്മനസ്സ കാണിച്ചതിൽ, ചാനലിൻ്റെ പേരിൽ എൻ്റെ വിളിച്ചതിൽ പ്രിയ മാത്യു സാറിനോടുള്ള നന്ദി, സ്നേഹവും കടപ്പാടും ടിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ദൈവത്തിന് സർവമഹത്വം അർപ്പിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.